നമസ്കാരം. രാമേശ്വരത്തെ ഒരു സാധാരണ കുടുംബം. പതിവിലധികമായി ജോലി ചെയ്ത് ക്ഷീണിതയായ മാതാവ്. അന്ന് രാത്രി അച്ഛനും മകനും രാത്രി ഭക്ഷണത്തിനായി ഇരിക്കുകയായിരുന്നു. അമ്മയവർക്ക് റൊട്ടിയും കറിയും വിളമ്പിക്കൊടുത്തു. അത് കഴിക്കുവാനായി തുടങ്ങിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. റൊട്ടി പൂർണ്ണമായും കരിഞ്ഞിരുന്നു. ആ കുട്ടി അച്ഛന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അച്ഛൻ അമ്മയെ ശകാരിക്കുമോ? എന്നാൽ ഒരു ഭാവ വ്യത്യാസം കൂടാതെ അച്ഛൻ ആ റൊട്ടി ആസ്വദിച്ച് കഴിക്കുന്നതാണ് അവൻ കണ്ടത്. ആഹാരത്തിന് ശേഷം റൊട്ടി കരിഞ്ഞു പോയതിൽ അമ്മ പിതാവിനോട് ക്ഷമ ചോദിക്കുന്നത് അവൻ കേട്ടു. അതിന് അച്ഛന് മറുപടി ഇതായിരുന്നു. അതിനെന്താ, എനിക്ക് കരിഞ്ഞ റൊട്ടി ഒത്തിരി ഇഷ്ടമാണല്ലോ. അച്ഛന്റെ വാക്കുകൾ അവനെ ആശ്ചര്യപ്പെടുത്തി. ഉറങ്ങുവാൻ വന്ന അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, അച്ഛാ ശരിക്കും അച്ഛന് കരിഞ്ഞ റൊട്ടി ഇഷ്ടമാണോ? അതേ മോനെ, നിന്റെ അമ്മ പകലന്തിയോളം പണിയെടുത്ത് വളരെയധികം ക്ഷീണിതയാണ്. ഒരു ദിവസം നമ്മൾ കരിഞ്ഞ റൊട്ടി കഴിച്ചെന്നോർത്ത് നമുക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ കടുത്ത വാക്കുകൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കും. അതുകൊണ്ട് നമ്മൾ എല്ലാവരോടും സ്നേഹത്തോടും സൗമ്യതയോടും താഴ്മയോടും പെരുമാറുക. അച്ഛൻ പഠിപ്പിച്ച നല്ല ജീവിത പാഠങ്ങൾ കേട്ട് ആ മകൻ വളർന്നു. ഒരിക്കൽ ആ മകൻ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. കാരണം നിങ്ങളെ സംസാരിക്കുവാൻ പഠിപ്പിച്ചത് നിങ്ങളുടെ അമ്മയാണ്. ആ മകൻ ആരാണെന്നറിയണ്ടേ? ഇന്ത്യയുടെ 11-ാമത്തെ രാഷ്ട്രപതിയായിരുന്ന അബുൽ പകീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം എന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യക്കും ശാസ്ത്ര ലോകത്തിനും അദ്ദേഹം ചെയ്ത സംഭാവനകൾ മറക്കാൻ കഴിയാത്തതാണ്. കുട്ടികൾക്കും യുവാക്കൾക്കും ഉപദേശങ്ങളിലൂടെ ഒരു വഴികാട്ടിയായിരുന്നു അദ്ദേഹം. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, 2015 ജൂലൈ 27 ഷില്ലോങ്ങിലെ IIMൽ വാസയോഗ്യമായ ഗ്രഹങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോഴുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് ആ മഹാപ്രതിഭ ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളും ഉപദേശങ്ങളും ഇന്നും ജനഹൃദയങ്ങളിൽ ജീവനോടെയിരിക്കുന്നു. സ്വപ്നം കാണാനും അതിനെ യാഥാർത്ഥ്യമാക്കാനും നമ്മെ പഠിപ്പിച്ച ആ മഹാപ്രതിഭയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ എന്റെ ശിരസ് നമിക്കുന്നു. നന്ദി, നമസ്കാരം.